Hi guys, Campus Trends. This is our new channel. In this channel, tech videos, craft videos, unboxing videos, ISL, IPL, sports news, YouTube tips, money making tips, So, this channel subscribe. Hello guys, Campus Trends in a new video. So, എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ കാര്യം പിടികിട്ടിട്ടുണ്ടാവും. എന്തായാലും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന കാര്യം എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. എങ്ങനെയാണ് ആ കാര്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഗൈസ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അതിപ്പോഴൊന്നും കിട്ടത്തില്ല, എന്തായാലും ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ ഒരു ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും വേറെ ഒരു കാര്യമൊന്നുമല്ല, ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്കിൽ ഇടയ്ക്കൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ഗാർഡ് ചെയ്ത് വയ്ക്കാം, പ്രൊഫൈൽ എങ്ങനെ ആർക്ക് ഡൗൺലോഡ് ചെയ്യാതെ അകത്ത് കയറാതാക്കാം എന്ന രീതിയിൽ ഒരു ചെറിയൊരു പ്രൊഫൈൽ ഗാർഡ് ഉണ്ടായിരുന്നു, അതായത് പ്രൊഫൈൽ പിക്ക് ഗാർഡ്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്, പ്രൊഫൈൽ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം, അതായത് പ്രൊഫൈൽ നമുക്ക് ഗാർഡ് ചെയ്ത് വയ്ക്കാം. പ്രൊഫൈൽ നമ്മുടെ കൂട്ടുകാർക്കല്ലാത്ത ബാക്കി ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫേസ്ബുക്ക് അപ്ഡേഷൻ കാരണം ഒരുപാട് പെൺകുട്ടികൾക്കായിരിക്കും ഉപകാരപ്പെടുക, കാരണം അവരുടെ ഫേസ്ബുക്കിൽ കയറി ഒരു അവരുടെ അനുവാദവും ഇല്ലാതെ അവരുടെ പിക്ചറൊക്കെ ഡൗൺലോഡ് ചെയ്ത് പല പ്രൊഫൈലായിട്ട് ഫേക്ക് പ്രൊഫൈൽസൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതെന്തായാലും പെൺകുട്ടികൾക്ക് കുറപ്പിക്കാൻ പറ്റും, അവരുടെ കൂട്ടുകാർക്ക് മാത്രം അവരുടെ ഫോട്ടോസൊക്കെ പ്രൈവസി ആയിട്ട് മാറ്റാൻ പറ്റും. സോ അങ്ങനെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ ഫേസ്ബുക്ക് കൊണ്ടുവന്നത്. ഇത് കുറച്ച് വൈകിപ്പോയോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫേസ്ബുക്ക് നേരത്തെ പ്രൊഫൈൽ പിക്കിൽ ഗാർഡ് കൊണ്ടുവന്നതുപോലെ പ്രൊഫൈൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആർക്കും കാണാൻ പറ്റാത്, കാണാൻ പറ്റും പക്ഷേ അത് ഒന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതുമല്ല, ഇത് നമ്മുടെ പ്രൊഫൈൽ തന്നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം മറ്റാരെയും കാണാൻ പറ്റത്തില്ല, അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. റിക്വസ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും, അതിൽ കൂടുതൽ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതെന്തായാലും വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തായാലും സംസാരിക്കാം. അല്ലാതെ നമ്മുടെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഹൈഡ് ചെയ്യും, ബാക്കി നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കും അങ്ങനെ അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ ഒരു അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഫൈലിൽ നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒന്ന് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഫേസ്ബുക്കിലെ ഈ ഒരു പ്രൊഫൈൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഹൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റാർക്കകത്ത് കയറാൻ പറ്റാതാക്കാൻ പറ്റും, നമ്മുടെ കൂട്ടുകാർക്ക് മാത്രമേ അകത്തേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് മാത്രമേ നമ്മുടെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതിലൊരു ചെറിയൊരു കുഴപ്പമുള്ളത് ബാക്കി ആർക്കും കാണാം, ലൈക്സൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഉപകാരം ഉണ്ടാകത്തില്ല. ബട്ട് എന്തായാലും ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അത് ആ ഒരു കാര്യം ഈ ഒരാഴ്ചക്കകത്ത് വരും എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതൊരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ടുതന്നെ എങ്ങനെയാണ് അതിൻ്റെ പുതിയ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.